സുഖെന്ന് വിശ്വസിക്കുന്നു രാജ്യത്തെ അസംഘടിത തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് ഒരു ഈ സം കാഡ് പദ്ധതി കേന്ദ്ര സർക്കാർ രണ്ട് വർഷം മുമ്പാണ് കൊണ്ടുവന്നത് ഓടിനോടനുബന്ധിച്ച് സംസ്ഥാന സർക്കാരുകളും കേന്ദ്ര സർക്കാരുകളും വിവിധ സഹായങ്ങൾ ആളുകൾക്ക് നൽകിയിരുന്നു ശേഷമാണ് കേന്ദ്ര സർക്കാർ ഇത്തരത്തിലുള്ള ഒരു നടപടി ആരംഭിച്ചത് അതായത് കേന്ദ്ര സർക്കാർ ആയാലും സംസ്ഥാന സർക്കാർ എങ്കിലും എന്ത് സഹായം ഇങ്ങനെയുള്ള ആളുകൾക്ക് നൽകുകയാണ് എങ്കിൽ ഒരു അസംഘടിത മേഖലയിൽ സംഘടിക്കാത്ത മേഖലയിലുള്ള തൊഴിൽ ചെയ്യുന്ന രാജ്യത്തെ തൊഴിലാളികൾക്ക് നൽകുകയാണ് എങ്കിൽ അതിനൊരു ഏകീകരണം വേണം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ശ്രം കാർഡ് കൊണ്ടുവന്നത് നമ്മുടെ സംസ്ഥാനത്തും രാജ്യത്തെമ്പാടുമുള്ള നിരവധി പേരുകൾ ഈ സ്രം കാർഡ് എടുത്തിട്ടുണ്ട് നമ്മുടെ സംസ്ഥാനത്തുള്ളവർക്ക് ഇതുവരെ ഇതിൽ നിന്നൊരു സഹായം ലഭിച്ചിട്ടില്ല പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളിൽ ചില സംസ്ഥാനങ്ങളിലൊക്കെ ചില പെൻഷൻ പദ്ധതികൾ ആരംഭിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ യു പി പോലുള്ള സംസ്ഥാനങ്ങൾ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനോടനുബന്ധിച്ച് ആയിരം രൂപ അക്കൗണ്ടിലേക്ക് വിതരണം ചെയ്യുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്തായാലും ഈ ഈശ്രം കാർഡ് എടുത്തിട്ടുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോൾ അറിയിക്കാനുള്ളത് അതായത് ഈ ഈശ്രം കാർഡ് എടുക്കുന്നതോടുകൂടി രണ്ട് ലക്ഷം രൂപയുടെ ഒരു സുരക്ഷാ ആനുകൂല്യം നമുക്ക് ലഭിക്കുന്നുണ്ട് പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന എന്ന് പറയുന്ന പദ്ധതി പ്രകാരമുള്ള രണ്ട് ലക്ഷം രൂപയുടെ അപകട ഇൻഷുറൻസ് പദ്ധതി പദ്ധതിയിൽ ചേരുന്നതോടു കൂടി ഈ അംഗം അംഗമാവുകയായിരുന്നു ഈ ഇതിന് ഒരു വർഷത്തെ കാലാവധിയാണ് ഉണ്ടായിരുന്നത് അത് പുതുക്കാനുള്ള ഒരു സമയമായിട്ടുണ്ട് പുതുക്കാനുള്ള ഒരു സമയം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കാർഡ് എടുത്തിട്ടുള്ള അതേ ബാങ്ക് അക്കൗണ്ടിലാണ് ഇതിന് വേണ്ടിയിട്ട് പോവേണ്ടത് മുഴുവൻ ഇരുപത് രൂപയാണ് ഇതിന് ഒരു വർഷത്തേക്ക് പ്രീമിയമായിട്ട് വരുന്നത് രണ്ട് ലക്ഷം രൂപയുടെ അപകട മരണമോ അല്ലെങ്കിൽ ആയിട്ടുള്ള അംഗവൈകല്യമോ സംഭവിക്കുകയാണെങ്കിൽ ഈ രണ്ട് ലക്ഷം രൂപയുടെ ഒരു സഹായം ഈ ഒരു കുടുംബത്തിന് ലഭിക്കും അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ലഭിക്കും അങ്ങനെയാണ് പ്രധാനമന്ത്രി സുരക്ഷാ ബീമ യോജനയിൽ അംഗമായിട്ടുള്ള ആളുകൾക്ക് ഇത് ഈശ്രം കാർഡ് എടുക്കാത്ത ആളുകൾക്കും പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജനയിൽ അംഗമാവാം അതിന് ഒരു ബാങ്കിൽ ഒരു അക്കൗണ്ട് ഉണ്ടായാൽ മതി പോയി നിശ്ചിത ഫോം ഫില്ല് ചെയ്ത് കൊടുത്താൽ എല്ലാവർക്കും ഈ ഒരു പദ്ധതിയിൽ അംഗമാവാം ഈശ്രം കാർഡ് എടുത്തിട്ടുള്ള ആളുകൾ നിലവിൽ ഈ ഒരു പദ്ധതിയിൽ അംഗമായിരുന്നു അപ്പോൾ അവർക്ക് ആ വർഷം അവർക്ക് പുതുക്കേണ്ടതുണ്ട് ചില ബാങ്കുകളൊക്കെ സ്വമേധയാ ഇത് പുതുക്കുന്നുണ്ട് ഇല്ല എങ്കിൽ നിങ്ങളുടെ പുതുക്കിയിട്ടുണ്ടോ എന്ന് നിങ്ങളുടെ ബാങ്കിൽ ഒന്ന് പോയി അന്വേഷിക്കുക അങ്ങനെ പുതുക്കിയിട്ടില്ലെങ്കിൽ ബാങ്കിൽ പുതുക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ ശ്രദ്ധിക്കുക ആ കാര്യം ബാങ്കിൽ എത്തി എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ അത് ചെയ്യുക ഇപ്പോൾ പുതുക്കി കഴിഞ്ഞാൽ പിന്നീടുള്ള വർഷങ്ങളിൽ പുതുക്കേണ്ടി വരില്ല നമ്മുടെ അക്കൗണ്ടിൽ നിന്നും ഒരു ഇരുപത് രൂപ വരും വർഷങ്ങളിൽ എത്രയാണോ തുക അത് കട്ടാവുകയും ഓരോ വർഷത്തേക്കും ഇത് പുതുക്കി കിട്ടുകയും ചെയ്യും അതിന് പിന്നീട് നമ്മൾ പ്രത്യേകമായിട്ട് ഒന്നും ചെയ്യേണ്ടതില്ല അതിൻ്റെ മെസ്സേജ് ഓരോ വർഷവും നമ്മുടെ എസ് എം എസ് ആയിട്ട് നമ്മുടെ മൊബൈലിലേക്ക് വരുന്ന ഒരവസ്ഥയുണ്ടാകും അപ്പോൾ ഈ ശ്രം കാർഡ് എടുത്തിട്ടുള്ള ആളുകൾ ഈ കാര്യം ശ്രദ്ധിക്കണം ഇതാണ് പറയാനുള്ളത് നമ്മുടെ സർക്കാർ ആനുകൂല്യങ്ങളും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ ആനുകൂല്യങ്ങളും എന്തെല്ലാം ലഭിക്കുക എന്തെങ്കിലും ലഭിക്കുകയാണ് എങ്കിൽ ഇഷ്ടം കാർഡ് എടുത്തിട്ടുള്ളവർക്ക് നിങ്ങൾ കൊടുത്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക എത്തുന്നതായിരിക്കും ലോക്സഭാ ഇലക്ഷന് മുമ്പ് കേന്ദ്ര സർക്കാർ എന്തെങ്കിലും സഹായം ലഭിക്കും സഹായം നൽകുമോ എന്നുള്ള കാര്യക്കെ നമ്മൾ കാത്തിരിക്കുകയാണ് എന്തായാലും ഇതാണ് ഈ ഒരു വീഡിയോ പറയാനുള്ളത് സുരക്ഷാ ബീമ യോജന ഇൻഷുറൻസിൽ നിങ്ങൾ സ്വമേ നിലവിൽ അംഗങ്ങളാണ് രണ്ട് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പദ്ധതിയിൽ നിങ്ങൾ അംഗങ്ങളാണ് അപ്പം അത് പുതുക്കാൻ വേണ്ടി കേവലം ഇരുപത് രൂപയാണ് വേണ്ടത് നിലവിലുള്ള അത് പുതുക്കാത്ത ആളുകൾ ബാങ്കിൽ ചെന്നിട്ട് ഈ കാര്യം പറയുക നിഷൻ കാർഡിലുള്ള ഇൻഷുറൻസ് സുരക്ഷാ ഭീമ യോജന അത് ഒരു വർഷത്തേക്ക് പുതുക്കണം അതിന് എന്താണ് വേണ്ടത് എന്ന് വെച്ചാൽ അവിടുന്ന് ചെയ്യുക പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണം തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലേക്ക് എൻ എനേബിൾ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോയും നമുക്ക് വീണ്ടും കാണാം ഇതുവരെ ഗുഡ്